ഹായ് നമസ്കാരം ഇവിടെ ഭരണം നടത്തിക്കൊണ്ടുപോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു കൂട്ടുത്തരവാദിത്തോടെയാണോ എന്നത് ആണ് ഇപ്പോ ഉയരുന്ന ചോദ്യം സംശയം എന്നത് ഒരു കൂട്ടുത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഉണ്ടോ എന്നതാണ് അതായത് സാമ്പത്തികമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആകെ ബുദ്ധിമുട്ടുകയാണ് അത് ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ തന്നെ തുറന്നു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അത് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നമ്മൾ ബുദ്ധിമുട്ടിലാണ് നമ്മൾ പ്രയാസത്തിലാണ് നമ്മൾ കടന്നു പോകുന്ന വളരെ ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് എന്ന് ബാലഗോപാലും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഗവൺമെന്റിന്റെ ഓരോ നടപടികളും നമുക്കറിയാം ഗവൺമെന്റിന്റെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ആൾക്കാർക്ക് കൊടുക്കുന്ന ഈ ചെറിയ ചെറിയ ക്ഷേമ പദ്ധതികൾക്ക് പോലും ആൾക്കാർക്ക് പെൻഷൻ പോലെ കൊടുക്കുമായിരുന്നു ഒരു ആശ്വാസമായിട്ട് കൊടുക്കുന്ന തുകകൾ പോലും ഇപ്പോൾ ഗവൺമെന്റിനെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല കരാറുകാർക്ക് പണം കൊടുക്കാൻ ഈ ജോലി ചെയ്ത ജോലികൾക്ക് റോഡുകൾ ചെയ്തവർക്ക് കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല ആകെ 25 ലക്ഷം രൂപ മാത്രമേ അതിന് അപ്പുറം മാറി കൊടുക്കുന്നില്ല ട്രഷറികളിൽ അതിപ്പോഴും നിലനിൽക്കുന്നു ഇങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മുടെ ഈ ഓണക്കിറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓണക്കിറ്റിന് പൈസ കണ്ടെത്താൻ പോലും ഈ ധനകാര്യ വകുപ്പ് മന്ത്രി കടന്ന് പെടാപ്പാടുപെടുകയാണ് ഈ ഓണക്കിറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല ഓണം വരുമ്പോൾ ഈ പെൻഷൻസും ക്ഷേമ പിന്നെ തുകകളെല്ലാം ആൾക്കാർക്ക് എത്തിക്കണം അതിനും പൈസ കണ്ടെത്തണം അതിനും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കടന്ന് പെടാപ്പാടുപെടുകയാണ് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞാലും ഇപ്പോൾ ഈ കിടപ്പിലായ രോഗികൾക്ക് കിടക്കുന്ന രോഗികൾക്ക് അവരെ നോക്കുന്നവർക്ക് ഒരു ചെറിയ തുക എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ തുകയാണ് കൊടുക്കുന്നത് പക്ഷേ അതുപോലും പിന്നെ 600 രൂപയോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഒരു മാസം കൊടുക്കുന്നത് കിടപ്പ് രോഗികളെ പരിരക്ഷിക്കുന്ന ആൾക്കാർക്ക് അതുപോലും കറഞ്ഞ 1 വർഷത്തിലധികമായിട്ട് കൊടുത്തിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല കുട്ടികൾക്കുള്ള ചെറിയ സ്കോളർഷിപ്പുകൾ അതുപോലും നമ്മുടെ ഗവൺമെൻറ് കൊടുക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ കണക്ക് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം ഇരുന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുകളുടെ പ്രാരാബ്ദങ്ങളുടെ കണക്ക് നമ്മുടെ ഈ ഗവൺമെന്റിന് ഉണ്ട് രാജഗോപാൽ ബാലഗോപാൽ ഏകദേശം അത് അത്യാവശ്യം സമ്മതിച്ചതുമാണ് പ്രതിസന്ധി ഉണ്ടെന്ന് എന്തിന് ഞാൻ ഇത്രയും ഗുരുതരമായി ഈ പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു ഈ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കുറച്ച് കാറുകൾ 10 കാറുകൾ ആഡംബര കാറുകൾ 32.5 ലക്ഷത്തോളം രൂപ 32.22 ആണ് അതിന്റെ വില എന്നാണ് തോന്നുന്നത് ഓരോ കാറിനും അങ്ങനെയുള്ള 32.5 ലക്ഷത്തോളം രൂപ വിലയുള്ള 10 കാറുകൾ പുതുതായിട്ട് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് ഏകദേശം ചെലവാക്കുന്നത് 3.22 കോടി രൂപയാണ് ഇപ്പോൾ ചെലവാക്കാൻ പോകുന്നത് നമ്മുടെ ബാലഗോപാൽ അതിന് അനുമതി നൽകിയില്ല എന്നാണ് അറിയുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി ഇത്തരം കാറുകൾ ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാർ ഇപ്പോൾ വാങ്ങിക്കാൻ അനുവാദം പറ്റില്ല എന്ന് പറഞ്ഞ് ബാലഗോപാൽ കുറിയിട്ടു എന്നാണ് പറയുന്നത് പക്ഷേ ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരമൊന്നും ഇവിടെ വേണ്ട മരുമകൻ്റെ വകുപ്പിലേക്കാണ് ഈ പുതിയ കാർ വാങ്ങിക്കുന്നത് ടൂറിസം വകുപ്പിലേക്ക് അപ്പോൾ ടൂറിസം വകുപ്പിലേക്ക് മരുമകൻ പുതിയ കുറേ കാറുകൾ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു അപ്പീലില്ല അമ്മാവൻ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ മുഖ്യമന്ത്രിയും പിന്നെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കൂടെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അതിന് മുഖ്യമന്ത്രി അനുമതി ഈ 3.22 കോടി രൂപ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത് എന്ന വാർത്തയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് നമ്മൾ ഓണക്കാലമായിട്ട് മുണ്ടും മുറുക്കി ഉടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ പാവം നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഈ കാശെല്ലാം കണ്ടെത്താൻ പെടാപ്പാടുപെടുമ്പോൾ ഇതാ ഒരു പുതിയ കാറുകൾ കൂടി ടൂറിസം വകുപ്പിന് വേണ്ടിയിട്ട് മരുമകൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഇവിടെ ഒരു കൂട്ടുത്തരവാദിത്വ ഗവൺമെൻ്റ് ആണോ നിൽക്കുന്നത് എന്ന് CPMന്റെ സംസ്ഥാന സമിതി കൂടിയിട്ട് എന്തൊക്കെയോ മുഖം മുനിക്കൽ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് പക്ഷേ ആ മുഖം മുനിക്കൽ നടപടിയൊക്കെ എവിടം വരെ എത്തും എന്നത് നമുക്ക് സംശയം ഉണ്ടാക്കാൻ കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് യാതൊരു പിന്നെ എന്തു പറയാം ഒരു ഉളുപ്പുമില്ലാതെ പിന്തുടരുമ്പോൾ നമ്മൾക്ക് തോന്നും ഈ ഗവൺമെന്റ് ജനങ്ങളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടി വന്നിരിക്കുന്നു ആയേ ബനാതേ ഹേ ആത്മനിർഭർ ഭാരത് ആയേ മനാതേ ഹേ ഭാരത് കി ആസാദി കാ അമൃത് മഹോത്സവ്